ഇന്നാണ് എന്ന് നമുക്കറിയാം. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആ പ്രശ്നം മാറിക്കിട്ടണം എന്ന നീയത്തോടുകൂടെ ഓരോ വരിക്കും മൂലായ സല്ലി വസല്ലിം ദൈവൻ അബദ്ധ ചൊല്ലിയിട്ട് ഊർദ്ധ ചൊല്ലിയാൽ ഉറപ്പായിട്ടും ഷിഫ അതിന് കിട്ടിയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഇൻഷാ അല്ലാ ആ ഊർദ്ധയാണ് നമ്മൾ ചൊല്ലുന്നത് നല്ല റാഹത്തോടെ എല്ലാവരും കൂടെ ചൊല്ല അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദാ അലാ ഹബീബിക الخلق كلهم مولايا ساوند എല്ലാവരും ഒട്ടികെ കൂടെ ചൊല്ലണം. ചൊല്ലുമ്പോ സൗണ്ട് കുറയണ്ട. അള്ളാഹു നമുക്ക് സംസാരിക്കാനുള്ള സൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ സൗണ്ട് കൊണ്ട് ആ ശബ്ദം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാനുള്ള ഏറ്റവും ഒച്ചത്തിലെ സൗണ്ട് അത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ചൊല്ലാനും അവിടുത്തെ മദഹ് ചൊല്ലാനാണ്. അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള സൗണ്ട് ഉണ്ടാക്കല്. മുത്ത് റസൂലുള്ളാഹി ഈ ലോകത്ത് അള്ളാഹു നമുക്ക് എന്തൊക്കെ കഴിവ് തന്നിട്ടുണ്ടോ ആ കഴിവ് ഉപയോഗിച്ച് ആദ്യം നമ്മൾ ഖിദ്മത്ത് ചെയ്യേണ്ടത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അപ്പോ നമുക്ക് അല്ലാഹു തആല ഇവിടെ സംസാരിക്കാൻ കഴിവില്ലാത്തവരുണ്ടാവും, സംസാരിക്കാൻ കഴിവില്ലാത്തവരുണ്ടാവും, അല്ലല്ലോ. എല്ലാവർക്കും സംസാരിക്കാൻ കഴിയും. എല്ലാവർക്കും നല്ല ഉറക്കെ സംസാരിക്കാൻ, ഒച്ചത്തിൽ സംസാരിക്കാൻ എല്ലാവർക്കും അറിയും. അപ്പൊ എല്ലാവരും ഉറക്കെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് ചൊല്ല അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് മദഹിങ്ങനെ ഉറക്കെ ചൊല്ലാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൗലായ സല്ലി വസല്ലിം കുട്ടികൾക്കൊന്നും സൗണ്ട് ഇല്ലല്ലേ. ബീബി യാ റബ്ബി ബിൽ മുസ്തഫ بلغم قصيدنا واغفر لنا ما مضى يا واسع الكرم مولاي أبدا അമിന് തദക്കുരി ജീ അനിമ്പീരി സലമീ മസജ്താദം പഞ്ജറാ മുഖ്ലതിൻ ദീദമീ മൗലായ സല്ലി വസല്ലിം ദൈമന അബദാ അലാ ഹബീബിക ഖൈർ ഖൽഖി കുല്ലിഹിമി മൈനാ മുസജീബി മിൻ ഹുവാ മു
اشتاقت قدماه الله
ترجمة
مبرورة القسمين.
وكل ضرب من الكفار عنه أمين. والصدق في ضارب صدق لم يرما وهم يقولون ما بظاهر غالبين. أن الغمام بابا جلك أبو تعالى خير البرية لم تنسج ما لم تعمي. غاية الله آلت أن مضاعفة حين تروع وأن عالم من اللطم. ما سامني دهر ضيما ما استأجرت به إلا ما نلت جوارا منه لم يضمي. وللتمست بنا وارض لتقديم ما مرد من على قدمي.
Bye.
فدعته بمدير أستغفر به ذنوب عمر مضى في الشعر والخطاب إذ قلدني يا ما تغشى واقفه فأنني بهما قد يمين النعم حتى دعي سبا في الحالتين اللهم صل وسلم وبارك عليه. الحمد لله. قصيدة البردة പൂർണ്ണമായും ഈ സദസ്സിൽ നമ്മൾ ചൊല്ലി ബുർദ പൂർണ്ണമായും ചൊല്ലിയ ഒരു സദസ് എന്ന ഒരു മഹത്വം കൂടെ നമ്മുടെ ഈ സദസ്സിനെ ലഭിക്കുകയാണ്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും രോഗങ്ങളുണ്ടെങ്കിലും നമുക്ക് ചൊല്ലാനുള്ള നമുക്ക് ഉപയോഗിക്കാനുള്ള ഏറ്റവും നല്ല മരുന്നാണ് ഖസീദത്തുൽ ബുർദ. ബുർദയുടെ മായന തന്നെ അർത്ഥം എന്നാണല്ലോ, രോഗശമനി, രോഗത്തിന് മരുന്ന് എന്നാണ് ബുർദയുടെ അർത്ഥം തന്നെ. ആ മദഹാണ് നമ്മൾ ചൊല്ലിയത്. അല്ലാഹു നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സുകൾക്കും ഒക്കെയുള്ള എല്ലാ രോഗങ്ങളും അല്ലാഹു ഇച്ചൊല്ലിയ മധു കൊണ്ട് അല്ലാഹു ഷിഫിയാക്കി തരുമാറാകട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ടും അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ.